രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ താമരശ്ശേരി മേഖലയിൽ ശക്തമായ പരിശോധനയാണ് പോലീസുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ജനങ്ങൾ അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങുന്ന ജനങ്ങൾക്ക് ജനങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും അവരുടെ പിന്നെ അവർക്ക് കനത്ത പിഴ ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കോവിഡ് അതിരൂക്ഷമായി പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ജനങ്ങൾ ജാഗ്രത പുലർത്തുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. എങ്കിൽ പോലും താമരശ്ശേരിയിൽ ശക്തമായ പരിശോധനയാണ് പോലീസുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇൻസ്പെക്ടർ താമരശ്ശേരി ഇൻസ്പെക്ടർ സാറുണ്ട്, സാറിനോട് ചോദിക്കാൻ. കോവിഡ് മഹാമാരി വളരെ വലിയ തോതിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് പോലീസ് മേധാവിയുടെയും ജില്ലാ പോലീസ് മേധാവി എ ശ്രീനിവാസ് ഐ പി എസ് അവരുടെയും നിർദ്ദേശപ്രകാരം താമരശ്ശേരി മേഖലയിൽ കർശനമായിട്ടുള്ള ചെക്കിങ്ങാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ടെയ്ൻമെൻ്റ് സോണുകളിലും ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻ്റ് സോണുകളിലും മൊബൈൽ പട്രോളിങ്ങും അതുപോലെ ബാരിക്കേഡ് വെച്ചുള്ള വാഹന ചെക്കിങ്ങുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മോട്ടോർ സൈക്കിളുകളിൽ അയച്ചുകൊണ്ട് ജനമൈത്രി പോലീസ് ഓഫീസർമാർ ക്വാറന്റൈൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ കടകൾ കേന്ദ്രീകരിച്ച് മാർക്കറ്റ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് വ്യാപാരികളുമായി ചേർന്നുകൊണ്ട് കടകളിൽ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ കർക്കശമാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന കോവിഡിനെ ഏത് വിധേനയെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ ജനങ്ങളെ പരമാവധി പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള ബന്ദോബസ്താണ് താമരശ്ശേരിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താമരശ്ശേരിയിൽ ഇപ്പോൾ ഏതൊക്കെ ഭാഗത്താണ് ചെക്കിംഗ് നടക്കുന്നത്? താമരശ്ശേരിയിലെ താമരശ്ശേരി ടൗണ്, ചുങ്കം ഭാഗം, ഈങ്ങാപ്പുഴ, അതുപോലെ തന്നെ ലക്കിടി എന്നീ സ്ഥലങ്ങളിൽ വാഹന ചെക്കിംഗ് പിക്കറ്റ് പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ 3 മൊബൈൽ പട്രോളിങ്ങുകളും 2 ബൈക്ക് പട്രോളിങ്ങുകളും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ താമരശ്ശേരി പഞ്ചായത്തിൽ ഇന്ന് വാഹന അനൗൺസ്മെൻറ്റിന് പോലീസും പഞ്ചായത്തും ചേർന്ന് നടപടി സ്വീകരിച്ചു. അതുപോലെ എല്ലാ വിധേനയുമുള്ള കർശനമായിട്ടുള്ള പരിശോധനകൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരിശോധന നടത്തുന്ന സാഹചര്യത്തിൽ പ്രൈവറ്റ് വാഹനങ്ങളിലും മറ്റും വരുന്ന അധിക ആൾക്കാരും ഹോസ്പിറ്റൽ കേസ് തന്നെയാണെന്ന് നമുക്ക് പറയാതെ വയ്യ. വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നത്. എങ്കിൽ കൂടി ചിലരെങ്കിലും വളരെ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പലർക്കും ഇത് മനസ്സിലാവുന്നില്ല, ഇത്രത്തോളം ജാഗ്രത പുലർത്തണം എന്ന് എത്രത്തോളം ആവശ്യപ്പെട്ടിട്ടും അത് മനസ്സിലാക്കാതെയാണ് ജനങ്ങൾ പെരുമാറുന്നത്, കുറേ പേരെങ്കിലും അല്ലേ? തീർച്ചയായിട്ടും ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് പേരെങ്കിലും അങ്ങനെ പെരുമാറുന്നു എന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. ചില ഇടങ്ങളിലെങ്കിലും ഉൾപ്രദേശങ്ങളിലെങ്കിലും ഗ്രാമങ്ങളിലെങ്കിലും ഇപ്പോൾ പോലും ക്ലബ്ബുകളിലും മറ്റുമൊക്കെ ചെറുപ്പക്കാർ കൂട്ടം കൂടി ടി വി കാണുന്നതായിട്ടും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ കൂട്ടം കൂടി ഇരിക്കുന്നതൊക്കെ ആയിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാറന്റൈൻ ലംഘനങ്ങൾ, അതേക്കുറിച്ച് കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. പോസിറ്റീവ് ആയവരോ പോസിറ്റീവ് ആയവരുമായി സമ്പർക്കമുള്ളവരോ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്, അവർ വീടുകളിൽ തന്നെ നിലനിൽക്കണം എന്ന് പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട്. RRTകളുടെയും LSC മെമ്പർമാരുടെയും പൊതുപ്രവർത്തകരുടെയൊക്കെ സഹായത്തോടു കൂടി ക്വാറന്റൈൻ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇതിലെ ചുങ്കം മേഖലയിലൂടെ വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ലോറികളും മറ്റും ബൈക്കുകളിലുമായി അത്യാവശ്യ യാത്രക്കാർ കടന്നു പോകുന്നുണ്ട്. അവരെയെല്ലാം വളരെയധികം പരിശോധിച്ചതിന് ശേഷമാണ് വിട്ടയക്കുന്നത്. ആശുപത്രി കേസുകളും മറ്റ് അത്യാവശ്യങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരെയാണ് പൂർണ്ണമായും കടത്തിവിടുന്നത്. അല്ലാത്ത പക്ഷം വാഹനങ്ങൾ ഇവിടെ പിടിച്ചിടുകയും അവർക്ക് കനത്ത പിഴ ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തു തന്നെയായാലും ഇത്രയും കോവിഡ് ജാഗ്രത പാലിക്കണമെന്ന് ഇത്രയും ആവശ്യപ്പെട്ടിട്ട് പോലും ജനങ്ങളിൽ ചിലരെങ്കിലും അത് പാലിക്കാതെ കടന്നു പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അനാവശ്യമായും ചിലർ പോകുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അവരെയെല്ലാം പോലീസ് തീർച്ചയായും പരിശോധിച്ചിട്ടാണ് കടത്തിവിടുന്നത്. ആവശ്യത്തിനല്ലാതെ ടിപ്പറുകൾ കടന്നു പോകുന്നത് കാണപ്പെടുന്നുണ്ട്. അത് അത്യാവശ്യ സർവീസ് അല്ലാത്തതിനാൽ തന്നെ അത് ഒഴിവാക്കണമെന്ന് നടപടി ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അനവധി ടിപ്പർ ലോറികളും മറ്റും ഇതിൽ പാസ് ചെയ്ത് പോകുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്.
ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കോവിഡ് അതിരൂക്ഷമായി പടർന്നുകൊണ്ടിരിക്കുന്നു. ഏത് എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് എങ്ങനെ നോക്കിയാലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. എങ്കിൽ പോലും അത് പാലിക്കാതെ നമ്മിൽ ചിലരെങ്കിലും പുറത്തിറങ്ങുന്നതും അനാവശ്യമായ യാത്രകളും മറ്റും സംഘടിപ്പിക്കുന്നതുമെല്ലാം ഇനിയും ഇത് ഈ അസുഖം പടർന്ന് പിടിക്കാനുള്ള സാഹചര്യം വളരെ കൂട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഡബിൾ മാസ്ക് ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ്. കഴിയുന്നതും ഡബിൾ മാസ്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക. ആശുപത്രി ആവശ്യങ്ങളും മറ്റു അത്യാവശ്യ കേസുകളിൽ മാത്രം വാഹനങ്ങളുമായി പുറത്തിറങ്ങുക. അല്ലാത്ത പക്ഷം തരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് കോവിഡിനെതിരെ പോരാടുവാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്.